നമസ്കാരം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ആഗോള മാധ്യമമായ സി എൻ എൻ വഴി വീണ്ടും ഇന്ത്യയിലെ പത്രപ്രവർത്തകർ തന്നെ മോദിയെ കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ പേരിൽ നുണകൾ നിറച്ച് കടന്നാക്രമിക്കുന്നത് തുടരുകയാണ് ദിവസേന അഞ്ചും ആറും ലേഖനങ്ങളാണ് ഇതിൽ കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും ഇടിച്ചു തഴ്ത്താൻ പ്രസിദ്ധീകരിക്കുന്നത് അതും ഭയപ്പെടുത്തുന്ന ഭീതി നിറയ്ക്കുന്ന അതിവൈകാരികത ഇളക്കിവിടുന്ന തലക്കെട്ടുകൾ ഉപയോഗിച്ച് ആണ് ഇത്തരം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മെയ് ഇരുപത്തിനാല് തിങ്കളാഴ്ച സി എൻ എൻ ഓൺലൈനിൽ വന്ന വലിയ തലക്കെട്ട് ഇങ്ങനെയാണ് ഇന്ത്യൻ മീഡിയ മോദിക്കെതിരെ തിരിയുന്നു ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ദീക്ഷ മതോക് എന്ന ലേഖികയാണ് ഈ തലക്കെട്ട് കണ്ടാൽ എന്താണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ മനസ്സിലാക്കുക ഇങ്ങനെയായിരിക്കും ഇന്ത്യ ടുഡേ ഹിന്ദുസ്ഥാൻ ടൈംസ് എൻ ഡി ടി വി ടൈംസ് നൗ തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും മോദിയെ ചോദ്യം ചെയ്യുന്നു എന്നാവും തോന്നുക എന്നാൽ ദൈനിക ഭാസ്കർ എന്ന ഹിന്ദി ദിനപത്രത്തിൻ്റെ ഒരു ലേഖകൻ ഗംഗയിൽ ശവങ്ങൾ കണ്ടെത്തിയതിൻ്റെ പേരിൽ നടത്തുന്ന വിമർശനങ്ങളും ന്യൂസ് ലോണ്ട്രി എന്ന ഇടത്ത് ലിബറൽ ഓൺലൈൻ പോർട്ടലിലെ ഒരു പത്രപ്രവർത്തകൻ്റെ പ്രതികരണവുമാണിത് ദിക്ഷാ മധോ നിരന്തരമായി മോദിക്കെതിരെ ലേഖനങ്ങൾ എഴുതുന്ന ലേഖികയാണ് എന്നാൽ ശരിക്കും ഇവരാണോ ഇന്ത്യൻ മാധ്യമങ്ങൾ എത്ര ക്രൂരമായാണ് ഇന്ത്യയും മോദിയും ഇന്ത്യയിലെ ലേഖകർ തന്നെ വിദേശ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നത് എന്നോർക്കുമ്പോൾ വേദനയാണ് തോന്നുന്നത് ഇനി പ്രധാന മാധ്യമങ്ങളും ന്യൂസ് ചാനലുകളും മോദിയിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിനാൽ മോദിയെ ചോദ്യം ചെയ്യുന്നില്ലെന്നും ദിക്ഷ മധോ ഇതേ ലേഖനത്തിൽ തന്നെ കുറ്റപ്പെടുത്തുന്നു ഇതിനർത്ഥം ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളായ ഇന്ത്യ ടുഡേ ടൈംസ് നൌ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നിന് എൻ ഡി പോലും ഈ രണ്ടാം തരംഗത്തിൻ്റെ കുറ്റം മോദിയുടെ മേൽ ചാർത്തുന്നില്ല എന്നതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കെതിരെയും ഒളിഞ്ഞും തെളിഞ്ഞും നെഗറ്റീവ് പരാമർശങ്ങളുണ്ട് എന്നാൽ ഈ കോവിഡ് രണ്ടാം തരംഗത്തിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് പൊടുന്നനെ താഴേക്ക് കൊണ്ടുവരുന്നതിൽ വിജയിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്ന് മറക്കാതിരിക്കുക അതേസമയം ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഭീഷണങ്ങൾ ലോകത്തിന് മുന്നിലെത്തിക്കാൻ ബി ബി സി മാതൃകയിൽ ടി വി ചാനൽ ആരംഭിക്കാനിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഡി ഡി ഇൻ്റർനാഷണൽ ചാനലിൻ്റെ വിശദമായ പദ്ധതിരേഖ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുള്ള താൽപര്യപത്രം കഴിഞ്ഞ പതിമൂന്നിന് പുറപ്പെടുവിച്ചിരുന്നു ദൂരദർശനെ ആഗോള സാന്നിധ്യമാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശബ്ദമാക്കാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇതിൽ പറയുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു പരിചയമുള്ള കൺസൾട്ടൻസികളെയാണ് പദ്ധതിരേഖ സമർപ്പിക്കാനായി ക്ഷണിച്ചിരിക്കുന്നത് ഇത്തരം നീക്കങ്ങൾ കേന്ദ്രം നടത്തുന്നതുകൊണ്ടാണ് അതിനെ ചെറുക്കാൻ മോദിക്കെതിരെ തരംതാണ് വാർത്തകൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് വെബ് ഡേസ് തത്വമേ ന്യൂസ്